എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ അസൈൻമെൻ്റ് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അസൈൻമെൻ്റ് എപ്പോഴും ടോപ്പിക് ഓറിയൻറ്റഡ് ആയിരിക്കണം. അതായത് അല്ലെങ്കിൽ എന്താ ടോപ്പിക് സ്പെസിഫിക് ആയിരിക്കണം. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ടോപ്പിക്ക് അതിൽ നിന്നും മാക്സിമം നമ്മൾ പുറത്തേക്ക് പോകാതെ ആ ഒരു ടോപ്പിക്കിനുള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ എഴുതാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫ് എന്നുള്ളൊരു ഒരു ചെറിയ ടോപ്പിക്കാന്ന് വെക്കുക. അപ്പം നമ്മൾ ആൻസർ എഴുതുമ്പോൾ മാക്സിമം നമ്മൾ അതിനുള്ളിൽ തന്നെ നിൽക്കണം. അതായത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ എവറി ഡേ ലൈഫിൽ കെമിസ്ട്രിയാണ് വരുന്നത്, നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്കത് യൂസ്ഫുൾ ആകുന്നത്, അങ്ങനെയുള്ള ടോപ്പിക്കൊക്കെയാണ് ആൻസറൊക്കെയാണ് വരേണ്ടത്. ഒരിക്കലും നമ്മൾ ഡീപ്പ് കെമിസ്ട്രിയിലേക്ക് പോകരുത്. അതായത് കുറേ കെമിക്കൽ ഫോർമുലകൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണോ ആ ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ബാക്കി കണ്ടുപിടിക്കാനായിട്ട്. അതാണ് പറഞ്ഞത് ടോപ്പിക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ടോപ്പിക് സ്പെസിഫിക് ആയിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ അഗാധമായ എന്താ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതില്ല. ആ ഒരു ടോപ്പിക്ക് എന്താണോ അതിലാണ് നമ്മൾ വേണ്ടത്. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഴുതുന്ന നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ദ ബെസ്റ്റ്. കാരണം നമ്മുടെ ഈ ഒരു ആൻസർ അല്ലെങ്കിൽ നമ്മുടെ ഈ അസൈൻമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു അധ്യാപകൻ ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് നോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പാരഗ്രാഫ് നമ്മൾ എത്രത്തോളം മനോഹരമായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ഐഡിയ കൺവേ ചെയ്യുന്നുണ്ടോ ആ ഒരു എന്താ പറയുക ആ ഒരു സെൻറ്റൻസ് വെച്ചിട്ടായിരിക്കും ബാക്കി നമ്മുടെ അസൈൻമെൻറ്റും ആ ഒരു അധ്യാപകന് എന്താ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എഴുതുന്ന ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് അതൊക്കെ നമ്മൾ മാക്സിമം എന്താണ് നമ്മൾ ആ ഒരു ഫുൾ അസൈൻമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ പോലെ തന്നെ നമുക്കത് ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇനി നമ്മുടെ ആൻസർ ഒരു എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് പോയിൻ്റ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർത്തിരിക്കേണ്ടത് ടെൽ വാട്ട് യു ആർ ഗോയിങ് ടു ടെൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനെ പറ്റിയാണോ ആ എസ്സേ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ആൻസർ എഴുതാൻ പോകുന്നത് അത് എന്തൊക്കെയാണ് നമ്മൾക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണമെങ്കിൽ. അതായത് നമുക്കിപ്പോൾ കിട്ടിക്കുന്ന ടോപ്പിക്ക് ഈ ടോപ്പിക്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ മെയിനായിട്ട് വരുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഈ ടോപ്പിക്കിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ എന്താണോ ആ ഒരു ടോപ്പിക്കോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ദെൻ സെക്കൻഡ് ഓർത്തിരിക്കേണ്ടത് ടെല്ലി. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് പോയിൻ്റ് വരുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ആദ്യം എന്തൊക്കെ ടോപ്പിക്കാണോ നമ്മൾ പറഞ്ഞത് അതെല്ലാം നമുക്ക് സെക്കൻഡിൽ വേണം അതിനെപ്പറ്റി വിപുലീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇനിയും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ നമുക്ക് അതിനെപ്പറ്റിയുള്ള മുഴുവനും നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് തീർക്കാം. അടുത്ത ഓർക്കേണ്ട തേർഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ ടെൽ വാട്ട് യു ഓൾറെഡി ടോൾഡ് മീൻസ് നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ് നമ്മുടെ ആൻസർ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സമ്മറി പോലെ ചുരുക്കം പറഞ്ഞ കണ്ടൻറ്റ് ഇതൊക്കെയാണ് മേൽപ്പറഞ്ഞ ആ ഒരു വരികളിലുള്ളത് എന്നുള്ളത് നമുക്കൊരു സമ്മറി കൊടുക്കാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ എസ്സേ എഴുതുമ്പോഴത്തേക്കിനും ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. അതായത് ആദ്യം നമ്മൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സ്പ്ലനേഷൻ അല്ല എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ എന്താണോ ആ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനെ നമ്മൾ വിപുലീകരിക്കുക അഥവാ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ തേർഡ് വന്നിട്ട് ആസ് എ സമ്മറി നമ്മളൊന്ന് ഷോർട്ടാക്കുക. അത്രയാണ് നമ്മൾ ഒരു മെയിൻ എസ്സേ വന്നാൽ ആൻസർ എഴുതുമ്പോഴത്തേക്കും ഓർത്തിരിക്കേണ്ട ചില കീ തിങ്സ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഷീറ്റിൽ നമ്മുടെ അധികം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അതായത് ഗ്രാഫിക്സ് ഒന്നും നമ്മളധികം കാണിക്കണമെന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളധികം എന്താ പറയുക ഒത്തിരി നമ്മുടെ വാട്ടർ കളർ അങ്ങനത്തെ കളറുകളൊന്നും യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് അത് ആവശ്യമാണെങ്കിൽ മാത്രം, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫുഡ് വെബ് വരയ്ക്കണം എന്ന് വയ്ക്കുക, അതിന് നമ്മൾ എന്തായാലും ഇല്ലസ്ട്രേറ്റ് ചെയ്താലേ മതിയാകുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ജിയോ സൈക്കിളോ ഒരു കാർബൺ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സൈക്കിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പം വ്യക്തമാകും. അപ്പം അങ്ങനെ നെസസറി ആയിട്ട് വരുന്നതിന് മാത്രമേ നമ്മൾ ആ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുക്കാവുള്ളൂ. ബാക്കിയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ളതാണ് നമ്മൾ മാക്സിമം കുറയ്ക്കുക.
കാരണം നമ്മൾ അങ്ങനെ എന്താ ഒരുപാട് നമ്മൾ കളർ സ്കെച്ച് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലസ് പോയിന്റും അവിടെ കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ അത് നെഗറ്റീവ് ആകാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ഇതുപോലെ ഗ്രാഫിക് നമ്മുടെ ഗ്രാഫിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ ഇലസ്ട്രേഷൻ ഒക്കെ കാണിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ കറക്റ്റ് പോയിന്റ് മാത്രം അവിടെ വന്നിട്ടുണ്ടോയെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ എന്തെഴുതിയാലും നമുക്ക് ഉറപ്പായിട്ടും തെറ്റ് പറ്റും. തെറ്റ് പറ്റാണ്ട് എഴുതാനായിട്ട് നമ്മളതിന് റോബോട്ടൊന്നും അല്ലല്ലോ. നമ്മളെല്ലാവരും കൈകൾ കൊണ്ട് എഴുതുന്ന മനുഷ്യന്മാരല്ലേ. അതുകൊണ്ട് തന്നെ തെറ്റുകൾ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. പക്ഷെ തെറ്റ് പറ്റിയാലും നമ്മൾ ഒരിക്കലും കുത്തി വരച്ച് കളയരുത്. ജസ്റ്റ് നമ്മൾ എവിടെയാണ് തെറ്റിയത്, ജസ്റ്റ് ഒരു ലൈൻ, അത് തെറ്റാണ്, എററാണ്, അത് ആവശ്യമില്ല എന്ന് കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു ലൈൻ അത്രയും മതി. അത് കുത്തി വരച്ച് വൃത്തികേടാക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ആ പേപ്പർ എപ്പോഴും വൃത്തിയായിരിക്കാൻ വേണ്ടി തന്നെ വേണം ശ്രദ്ധിക്കാനായിട്ട്. ഒരിക്കലും കുത്തി വരച്ച് കുളവാക്കരുത്. അഥവാ നമുക്ക് തന്നെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ പേപ്പർ മോശമാണെന്ന് തോന്നുവാണെങ്കിൽ ആ പേപ്പർ മാറ്റുന്നതിനായിരിക്കും ഏറ്റവും ഉചിതം. നമ്മൾ ആ പേപ്പർ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ആ കൂടുതൽ എറർ വന്ന പേപ്പർ മാറ്റി നമുക്ക് വേറെ നല്ലൊരു എഫേർട്ടിട്ട് നമുക്ക് റിപ്ലേസ് ചെയ്യാം. എന്നിട്ട് അതിൽ നല്ല വൃത്തിക്ക് എഴുതാം. ഇപ്പം എറർ വന്നെന്നുണ്ടെങ്കിൽ കുത്തി വരയ്ക്കാണ്ട് ജസ്റ്റ് ഒരൊറ്റ ലൈൻ അല്ലെങ്കിൽ ഒരൊറ്റ വെട്ട് മാത്രം ഇട്ട് അത് കുറച്ച് വൃത്തിക്ക് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആൻസേഴ്സ് എഴുതുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകണം. ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അഞ്ചാമത്തെ ആൻസർ എഴുതി കഴിഞ്ഞു എന്ന് വയ്ക്കുക. ഒരു രണ്ട് മൂന്നാലഞ്ച് ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ആറാമത്തെ ആൻസർ എഴുതാവുള്ളൂ. അതിന് രണ്ട് കാരണങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, അതായിരിക്കും വൃത്തി. കാരണം നമുക്കപ്പോൾ നമ്മുടെ ആൻസേഴ്സ് തമ്മിൽ ഒരു കൂട്ടിമുട്ടലുണ്ടാകില്ല. നമുക്ക് കറക്റ്റായിട്ട് പറയാം ഇത് ഇതിൻ്റെ ആൻസറാണ്, ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ തീരുമെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ എന്ത് വെച്ചാൽ നമ്മൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആൻസർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ അധ്യാപകന് എന്തെങ്കിലും കമൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആൻസറിനെ പറ്റി എന്താണ് കമൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്യാം. ഇപ്പം അത് ബെറ്റർ ആണെങ്കിൽ അവിടെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്പേസ് ഇടുകയാണെങ്കിൽ നമുക്ക് വൃത്തിയും ഉണ്ടാകും, ഒപ്പം നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകന് ഒരു കമൻറ്റ് ഇല്ലെങ്കിൽ ഒരു റിവ്യൂ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതാനുള്ളൊരു സ്പേസും കൂടി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ കോപ്പി ചെയ്ത് വെക്കരുത്. കാരണം ടെക്സ്റ്റ് ബുക്ക് കോപ്പി ചെയ്ത് വെക്കുന്നതിൻ്റെ പേരല്ല അസൈൻമെൻറ്റ്. ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നമുക്ക് എന്താണോ മനസ്സിലായത് അതാണ് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതേണ്ടത്. ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ എഴുതി വെക്കുവാണെങ്കിൽ നമുക്കതൊന്നും മനസ്സിലായിട്ടില്ല എന്നല്ലേ അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ആരും കോപ്പി ചെയ്ത് വെക്കരുത്. ആ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മറ്റുള്ള സോഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ അത് വായിച്ച് നമുക്ക് എന്താണോ മനസ്സിലാകുന്നത് അത് വേണം നമ്മൾ ആൻസറായിട്ട് എഴുതാനായിട്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ആൻസർ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അതേപടി പകർത്തി വെക്കരുത്. അതിൻ്റെ പേര് അസൈൻമെൻ്റ് എന്നല്ല കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം, നമ്മൾ അസൈൻമെൻ്റ് എഴുതുമ്പോഴത്തേക്കിനും ഗ്രാമർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷിൻ്റെ കേസല്ല, നമ്മൾ മറ്റുള്ള നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയൊക്കെ അസൈൻമെൻ്റ് എഴുതുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഗ്രാമർ അവിടെ ഒരു മാറ്ററാകുന്നില്ല. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനം അറിയാനായിട്ടല്ല ആ പേപ്പർ അവർ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അസൈൻമെൻറ്റ് എഴുതിപ്പിക്കുന്നത്. നമുക്ക് ആ ഒരു സബ്ജക്റ്റ് എത്രത്തോളം മനസ്സിലായി എന്നറിയാനായിട്ടാണ് നമ്മൾ ആ ഒരു അസൈൻമെൻറ്റ് എഴുതുന്നത്. അപ്പം ഗ്രാമർ ഇപ്പം മിസ്റ്റേക്ക് വന്നാലും അത് ഒരു അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കുറയുമോ എന്നോ അതൊരു പ്രശ്നമാകുമോ എന്നോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് വന്നാലും നമ്മളതിനെപ്പറ്റി അധികം ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒഴിവാക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വലിയ നിസ്സാരമാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഗ്രാമർ. ഇംഗ്ലീഷിൻ്റെ കേസിലല്ല, ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ കേസാണെങ്കിൽ ഗ്രാമറിനെ പറ്റി നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് അവിടെ അവർ മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ ഗ്രാമർ അവിടെ ശരിയാണോ, ഇവിടെ ഈസ് ഉണ്ടോ, അവിടെ ആറുണ്ടോ, അതൊന്നും അവിടെ ഒരു മാറ്ററാകുന്ന വിഷയമേ അല്ല. ഇനി അവസാനം ഏറ്റവും മെയിനായിട്ട് വരുന്നതാണ് നമ്മൾ സോഴ്സ് എഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അസൈൻമെൻ്റ് എല്ലാം അതായത് നമ്മുടെ ടോപ്പിക് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്ത് നമ്മൾ സോഴ്സസ് കൊടുക്കണം. അതായത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ആൻസേഴ്സ് കിട്ടിയത്, അത് നമ്മൾ അതിൻ്റെ സോഴ്സ് കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്കിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അറ്റ്ലസിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഗൂഗിൾ വെബ്സൈറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ അത് ഏതാണോ ആ കറക്റ്റ് സോഴ്സ് നമ്മൾ കൊടുക്കുക. അതേപോലെ ഗൂഗിൾ വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ നെയിം തന്നെ കൊടുക്കണം. ചുമ്മാ വെബ്സൈറ്റ് തന്നെ എഴുതരുത്, അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ആ ബുക്കാണെങ്കിൽ ആ ബുക്ക് ആ കറക്റ്റ് ആ ബുക്കിൻ്റെ പേരും
പറ്റുമെങ്കിൽ അതിൻ്റെ ഓദറിൻ്റെ പേരും കൂടി എഴുതുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ എവിടെ നിന്നൊക്കെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത് എന്ന് അവർക്കറിയാനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ചെന്നാൽ ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് എനിക്കിത് കിട്ടിയത് എന്ന് നമ്മൾ പറയുകയാണ്. ആ ഒരു സോഴ്സ് എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് എല്ലാവരും സോഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയുള്ളൂ അസൈൻമെൻറ്റിനെ പറ്റി പറയാനായിട്ട്. നമുക്കിനിയും വേറൊരു വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ കൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ആരും കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ജ്യോതിസ് അക്കാഡമി. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8281888221. ഓക്കെ, താങ്ക് യു.